അപ്പോൾ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ തിയറി ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഈ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ബേസ്ഡ് ഓൺ സി എസ് ഇ ബി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു നിർത്തിയത് അതുകൊണ്ട് നമുക്ക് ഇനി സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ബേസ്ഡ് ഓൺ സി എസ് ഇ ബി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് നമുക്ക് നോക്കാം അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോവുകയാണ് ഏകദേശം ഒരു ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ യൂണിറ്റ് ഫൈവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഏകദേശം നൂറ്റി അൻപതോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളതിനകത്ത് അൻപത് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറേയൊക്കെ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് ഫൈവ് ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള എല്ലാ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന സി എസ് സി ബി പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് കൂടി തന്നെ നോക്കി അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് ട്രയൽ ബാലൻസ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് അക്കൗണ്ട്സ് ഡാഷ്ക്കൻ പേപ്പർ കോഡ് നമ്പർ രണ്ടായിരത്തി പതിനൊന്ന് ബാർ പത്തൊൻപത് കുറേ മിക്സ് ആയിട്ട് മിക്സ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രയൽ ബാലൻസ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് അക്കൗണ്ട്സ് ഫസ്റ്റ് ഓപ്ഷൻസ് പേഴ്സണൽ അക്കൗണ്ട്സ് സെക്കൻഡ് ഓപ്ഷൻസ് റിയൽ അക്കൗണ്ട് തേർഡ് ഓപ്ഷൻസ് നോമിനൽ അക്കൗണ്ട് ഫോർത്ത് ഓൾ ഓഫ് ദിസ് നമ്മൾ ട്രയൽ ബാലൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു എന്താ എന്തായാലും സ്റ്റേറ്റ്മെൻ്റ് ആണ് ടു കോളം സ്റ്റേറ്റ്മെൻ്റ് ആണ് ലിസ്റ്റിങ് ആൻഡ് ഡെബിറ്റ് ബാലൻസസ് ഓഫ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഓഫ് അക്കൗണ്ട്സ് അപ്പോൾ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോർമൽ അക്കൗണ്ടും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ട്രയൽ ബാലൻസ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞതാണ് ഒന്നിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ അപ്പോൾ ട്രയൽ ബാലൻസ് കൺസിസ്റ്റ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്സ് റിയൽ അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് അപ്പം ഒന്നിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് ദ ബെസ്റ്റ് സിസ്റ്റം ഫോർ മെയിൻറ്റൈനിങ് പെറ്റി ക്യാഷ് ബുക്ക് എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് ഇസ് ആൻ എംബ്രസ്റ്റ് സിസ്റ്റം ക്യാഷ് ഫ്ലോട്ട് നോക്കി ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി പതിനേഴ് എൺപത്തി മൂന്ന് ബാർ പതിനെട്ട് എൺപത്തി അഞ്ച് ബാർ പതിനെട്ട് ഈ എൺപത്തിമൂന്ന് പതിനെട്ട് എൺപത്തി അഞ്ച് പതിനെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് നടന്നിരിക്കുന്ന ക്ലർക്കിനും ഈ പറഞ്ഞിരിക്കുന്ന സെക്രട്ടറിക്കും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം ദ ബെസ്റ്റ് സിസ്റ്റം ഫോർ ബുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഇംപ്രസ്റ്റ് സിസ്റ്റം സെക്കൻഡ് ക്യാഷ് സിസ്റ്റം തേർഡ് ഡബിൾ ലോക്കിംഗ് സിസ്റ്റം ഫോർത്ത് മിക്സ്ഡ് സിസ്റ്റം ഏതാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമുക്ക് ഏതാണെന്ന് അറിയാം രണ്ടിൻ്റെ ആൻസർ ഏതാണ് എ ആണ് ആൻസർ സിസ്റ്റം ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് നോക്കാം അടുത്ത തേർഡ് ക്വസ്റ്റിൻ്റെ ആൻ ഐറ്റം ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ പോസ്റ്റഡ് ടു പേഴ്സണൽ അക്കൗണ്ട് വാട്ട് കൈൻഡ് ഓഫ് എറർ ഈസ് ദിസ് അതെ റവന്യൂ എക്സ്പെൻഡിച്ചർ പോസ്റ്റഡ് ടു പേഴ്സണൽ അക്കൗണ്ട് ഓക്കെ അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ എവിടെയാണ് ഈ പോസ്റ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി നമുക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ള അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂ ഈ പറഞ്ഞ നേച്ചറിലുള്ള എക്സ്പെൻസസ് വന്നത് അത് എവിടെയാണ് പേഴ്സണൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് അങ്ങോട്ട് പോകും ഇ സ ക്യാപിറ്റൽ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ എടുക്കാം ക്യാപിറ്റൽ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ എ റവന്യൂ നേച്ചർ സോ പോസ്റ്റഡ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരുന്ന ബാലൻസ് ഷീറ്റാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത് അപ്പോൾ ആ ഐറ്റം ഓഫ് റവന്യൂ എസ്പെൻഡിച്ചർ ഈസ് പോസ്റ്റഡ് ടു പേഴ്സണൽ അക്കൗണ്ട് റവന്യൂ എക്സ്പെഡിച്ചർ ക്യാപിറ്റൽ ആയിട്ട് എന്നാണ് റവന്യൂ എക്സ്പെൻ എക്സ്പെൻഡിച്ചറിൻ്റെ നേച്ചർ മാറ്റി ട്രീറ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഏത് അക്കൗണ്ട് എറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അതിനകത്ത് വരുന്ന അക്കൗണ്ട് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എയറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു അപ്പോൾ ഓപ്ഷൻ നോക്കാം എ പ്രിൻസിപ്പിൾസ് ബി കോമ്പൻസേറ്റിംഗ് സി ക്ലറിക്കൽ ഡി നൺ ഓഫ് ദിസ് ആ മൂന്നിൻ്റെ ആൻസർ ഏതാണ് മൂന്നിന്റെ ആൻസർ എ ആണ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത നാലാമത്തെ ക്വസ്റ്റിൻ വൺ സൈഡ് എറർ വിൽ ബി റെക്ടിഫൈഡ് ബൈ ഗിവിൻ ഡാഷ് അക്കൗണ്ട് ട്രയൽ ബാലസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് വൺ സൈഡ് എറേഴ്സ് എന്താണ് ഈ പറഞ്ഞ ട്രയൽ ബാലൻസിന്റെ രണ്ട് എമൗണ്ട് കോളം ഉണ്ട് ഏതാ ഡെബിറ്റ് എമൗണ്ട് കോളം ക്രെഡിറ്റ് എമൗണ്ട് കോളം അതിനകത്ത് ടാലി ആയിട്ടില്ലെങ്കിൽ എന്താണ് ഒരു ടെംപററി അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ വൺ സൈഡ് എറർ വിൽ ബി റെക്ടിഫൈഡ് ബൈ ഗിവിൻ ഡാഷ് അക്കൗണ്ട് ഫസ്റ്റ് എ റെക്ടിഫിക്കേഷൻ ബി സസ്പെൻസ് സി അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡി നൺ ഓഫ് ദിസ് അതാണ് നാലിൻ്റെ ആൻസർ ബി ആണ് ആൻസർ സസ്പെൻസ് അക്കൗണ്ട് ഇസ് എ ടെമ്പററി അക്കൗണ്ട് ഓപ്പൺ ടു റെക്ടിഫൈ വൺ സൈഡ് അറേസ് വിൽ ബി റെക്ടിഫൈ ബൈ ഗിവിൻ സസ്പെൻസ് അക്കൗണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റൻ ക്രെഡിറ്റ് നോട്ടീസ് പ്രിപ്പയേഡ് ബൈ ക്രെഡിറ്റ് നോട്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പല ആവർത്തി ചോദിക്കാറുള്ളതാണ് ക്രെഡിറ്റ് നോട്ടീസ് പ്രിപ്പയേഡ് ബൈ ഡെബിറ്റ് നോട്ടീസ് പ്രിപ്പേർഡ് ബൈ സോഴ്സ് ഡോക്യൂമെൻറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ട് സോഴ്സ് ഡോക്യൂ ഓഫ് ഡെബിറ്റ് നോട്ട് അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്താണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണോ സെയിൽസ് റിട്ടേൺ ആണോ സെയിൽസ് റിട്ടേൺ സെ സെയിൽസ് റിട്ടേൺ ഈസ് പ്രിപ്പയർഡ് ബൈ ഡെപ്റ്റർ ക്രെഡിറ്റർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കാം അടുത്ത ഓപ്ഷൻ നോക്കാം ബയർ സെല്ലർ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഓപ്ഷനിൽ ബയറും സെല്ലറും ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഈ പറഞ്ഞ ബയറിനും സെല്ലറിനും കൊടുക്കണം അതിനുശേഷം ഈ ബയറും സെല്ലറും ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞ ഡെപ്റ്റർ ക്രെഡിറ്ററിലേക്ക് പോകാവുള്ളൂ അപ്പോൾ ഇതിനകത്ത് എന്താ ക്രെഡിറ്റ് നോട്ടീസ് ഈസ് പ്രിപ്പയർഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ബയറും സെല്ലറും ഉണ്ട് അപ്പോൾ നമുക്ക് അഞ്ചിൻ്റെ ഓപ്ഷൻസിന് ഈ എ ഓപ്ഷനും ഈ പറഞ്ഞ ബി ഓപ്ഷൻസും നമുക്ക് എന്താണ് റിമൂവ് ചെയ്ത് കളയാം പിന്നെയുള്ള ഓപ്ഷൻസ് എന്ന് പറയാൻ സിയും ഡി ആണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പർച്ചേസ് റിട്ടേൺ ആ സെയിൽസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ഈസ് എ പ്രിപ്പയർഡ് ബൈ സെയിൽസ് റിട്ടേൺ ബൈ സെല്ലർ സെല്ലർ ആണ് അല്ലെങ്കിൽ ആയിട്ട് വരും അപ്പോൾ അഞ്ചിന്റെ ആൻസർ ഏതാണ് ഡി പർച്ചേസ് റിട്ടേൺ ആണ് നമ്മൾ എന്തായിട്ട് നമുക്ക് ആൻസർ കൊടുക്കാമായിരുന്നു ബയർ അല്ലെങ്കിൽ കസ്റ്റമർ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്ലയർ അഞ്ചിന്റെ ആൻസർ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് നോക്കാം അടുത്ത ആറാമത്തെ ക്വസ്റ്റിൻ ഇൻ കറക്റ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡി ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ അലോക്കേഷൻ ഇഗ്നോറി ഔട്ട് സ്റ്റാൻഡിംഗ് അസെറ്റ് ആൻഡ് ലയബിലിറ്റീസ് റോങ് വാലുവേഷൻ ഓഫ് അസറ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് നമുക്കറിയാം എന്താണ് എക്സ്പെൻഡിച്ചർ ബിറ്റുവീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂവിൽ എന്താണ് ഇൻകറക്റ്റ് അലോക്കേഷൻസ് റവന്യൂ ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്താണ് റവന്യൂ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അലോക്കേഷൻസ് എന്താണ് തെറ്റായ രീതിയിൽ അതാണ് അലോക്കേഷൻ തെറ്റായ എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് റവന്യൂ ക്യാപിറ്റിലായിട്ടും ക്യാപിറ്റൽ റവന്യൂ ആയിട്ടാണ് എടുക്കുന്നത് ഇഗ്നോർ ഔട്ട് സ്റ്റാൻഡിങ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് റോങ് വാലുവേഷൻ ഓഫ് അസറ്റ് ആർ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഓപ്ഷൻസ് എറർ ഓഫ് കമ്മീഷൻ സെക്കൻഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് തേർഡ് എറർ ഓഫ് ഒമീഷൻ ഫോർത്ത് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ അക്കൗണ്ടിംഗ് ലാക്ക് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം ഏതാണ് ആൻസർ പറഞ്ഞാൽ ആറിൻ്റെ ആൻസർ ബി ആണ് ആൻസർ എറർ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് നോക്കാം ഏഴാമത്തെ ക്വസ്റ്റിൻ ഇഫ് ബോത്ത് ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷന്റെ ബോത്ത് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റെക്കോർഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ആൻ അക്കൗണ്ട് അക്കൌണ്ടിന്റെ ബോത്ത് സൈഡ് റെക്കോർഡ് ചെയ്യുകയാണ് ഇറ്റ് ഈസ് എ കോൾഡ് ഫസ്റ്റ് വൺ കോമ്പൗണ്ട് എൻട്രി സെക്കൻഡ് ഓപ്പണിംഗ് എൻട്രി തേർഡ് ഡബിൾ എൻട്രി ഫോർത്ത് കോൺട്രാ എൻട്രി ഡബിൾ കോളം ക്യാഷ് ബുക്കായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ് ഇഫ് ബോത്ത് ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് ഏഴിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ കോൺട്രാ എൻട്രി ആണ് എന്താണ് കോമ്പൗണ്ട് എൻട്രീ എന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കോമ്പൗണ്ട് എൻട്രി ഓപ്പണിംഗ് എൻട്രി ക്ലോസിങ് എൻട്രി റെക്ടിഫിക്കേഷൻ എൻട്രി എന്താണ് കോമ്പൗണ്ട് എൻട്രി എന്താണ് ഈ പറഞ്ഞ ഡെബിറ്റോ ക്രെഡിറ്റിലോ മോർ ദാൻ വൺ ഡെബിറ്റോ അല്ലെങ്കിൽ മോർ ദാൻ വൺ ക്രെഡിറ്റോ വരുന്ന രീതിയിലുള്ള ജേർണൽ എൻട്രീനെ നമുക്ക് എന്തായിട്ട് പറയും ഈ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ട് ജേണൽ എൻട്രി സിമ്പിൾ ജേണൽ എൻട്രി കോമ്പൗണ്ട് ജേണൽ എൻട്രീ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോക്കിയായിരുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇഫ് ബോത്ത് ആസ്പെറ്റ് ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ഓൺ ബോത്ത് സഡ് ഓഫ് ആൻ അക്കൗണ്ട് ഇറ്റ് ഇസ് എ കോൾഡ് ഇതിൻ്റെ ആൻസർ ഡി കോൺട്രാ ആണ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് ആൻ എറർ ഒക്യു വെൻ വേജസ് പേഡ് ഇസ് റോങ് പോസ്റ്റഡ് ടു ജനറൽ എക്സ്പെൻസസ് ഏത് എററാണ് വേജസ് പേഡ് എന്താണ് തെറ്റായിട്ട് ഈ പറഞ്ഞ പോലെ ജനറൽ എക്സ്പെൻസില് എന്ത് സംഭവിച്ചു പോസ്റ്റ് ചെയ്തു എന്താണ് വേജസ് പേഡും ജനറൽ എക്സ്പെൻസും എന്താണ് ഈ എക്സ്പെൻഡിച്ചറാണ് നമുക്ക് ഏതായിട്ട് എടുക്കാം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് എടുക്കാം അപ്പോൾ എന്താണ് രണ്ട് അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ അവിടെ റെവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻ എക്സ്പെൻഡിച്ചറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസ് അല്ല അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എററോ പ്രിൻസിപ്പിൾസ് എററോ ഒമിഷൻസ് എറ റോ കമ്മീഷൻസ് നൺ ഓഫ് ദിസ് എറ റോ ഒമിഷനോ അല്ല എന്താണ് എഴുതാനൊന്നും എന്താണ് ഈ പറഞ്ഞ എഴുതാം ദാറ്റ് മീൻസ് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനോ ഒന്നും വിട്ടുപോയിട്ടില്ല പിന്നെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്താണ് റോങ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ ടോട്ടൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞു വരികുന്ന ബാലൻസ് ചെയ്യുമ്പോൾ അല്ല റെക്കോർഡ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന എറററുകളാണ് നമ്മൾ പറയുന്ന എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എറർ ഒക്കർഡ് വെൻ വേജസ് പേഡ് ഈസ് ത്രോംഗ്ലി പോസ്റ്റഡ് ടു ജനറൽ എക്സ്പെൻസസ് എ എറർ ഓഫ് പ്രിൻസിപ്പിൾസ് ബി എറർ ഓഫ് ഓമിഷൻ സി എറർ ഓഫ് കമ്മീഷൻ ഡി നൺ ഓഫ് ദിซം എറ്റൻഡ് ദി ആൻസർ സി ആണ് ആൻസർ എറർ ഓഫ് കമ്മീഷൻ ആണ്. അടുത്ത क्वेश्चन നോക്കാം. അടുത്ത ഒമ്പതാമത്തെ क्वेश्चन ഡെബിറ്റ് നോട്ട് നമ്പർ ഈസ് ഷോൺ ഇൻ ഡാഷ് ബുക്ക് ഡെബിറ്റ് નોটস സർ रिलेटेड ടു ഡെബിറ്റ് നോട്ട് ഇസ് റിലേറ്റഡ് ടു പർച്ചേസ് റിട്ടേൺ ഓപ്ഷൻ നോക്കാം എ പർച്ചേസ് ബുക്ക് ഇല്ല വരില്ല അടുത്ത പർച്ചേസ് റിട്ടേൺ ബുക്ക് അടുത്ത സി സെയിൽസ് സേൽസ് ബുക്ക് സെയിൽസ് ബുക്കിൽ വരില്ല അതുപോലെ ഡി സെയിൽസ് റിട്ടേൺ ബുക്ക് ഫസ്റ്റ് ഓപ്ഷൻ പർച്ചേസ് ബുക്ക് സെക്കൻഡ് പർച്ചേസ് റിട്ടേൺ ബുക്ക് തേർഡ് സെയിൽസ് ബുക്ക് ഫോർത്ത് സെയിൽസ് റിട്ടേൺ ബുക്ക് നമുക്കിനകത്ത് എന്താണ് എ ഓപ്ഷനും ഈ പറഞ്ഞ സി ഓപ്ഷനും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അടുത്ത ഏതാണ് ബിയും ഡി ആണ് അപ്പോൾ ഏതാണ് ഈ ഡെബിറ്റ് നോട്ടീസ് റിലേറ്റഡ് ടു പർച്ചേസ് റിട്ടേൺ ആണ് അപ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് റിട്ടേൺ ബുക്കെന്താണ് ഒമിറ്റ് ചെയ്ത് കളിയും ആൻസർ ഏതാണ് ബി ആണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഡെബിറ്റ് നോട്ട് നമ്പർ ഡെബിറ്റ് നോട്ട് നമ്പർ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പർച്ചേസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട ആ പർച്ചേസ് റിട്ടേൺ ആയിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെബിറ്റ് നോട്ട് അതിനൊരു നമ്പർ കാണും അത് എവിടെയാണ് ഷോൺ ചെയ്യുന്നത് ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് ഷോൺ ചെയ്യുന്നത് ഒമ്പതിൻ്റെ ആൻസർ ബി

സെയിൽസ് അക്കൗണ്ടിൽ തന്നെയാണ് സെയിൽസ് അക്കൗണ്ടിലാണെങ്കിൽ ഈ പറഞ്ഞാൽ ബോത്ത് ഈ പറഞ്ഞ ക്യാഷും ക്രെഡിറ്റൊക്കെ വരുന്നത് നമുക്കിപ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് അയ്യായിരം രൂപ എത്ര രൂപയായിട്ട് റെക്കോർഡ് ചെയ്തു അഞ്ഞൂറ് രൂപയായിട്ട് റെക്കോർഡ് ചെയ്തു ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് എന്ത് എററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് എ കമ്മീഷൻ ബി ഒമിഷൻ സി പ്രിൻസിപ്പിൾ ഡി നൺ ഓഫ് ദിസ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ബി ഒമിഷനും വരില്ല സി പ്രിൻസിപ്പിളും വരില്ല പിന്നെ എന്താണ് നമുക്ക് അടുത്തൊരു ഓപ്ഷൻസ് ഇതിനകത്തോണ്ട് രണ്ട് ഓഫ് ദിസ് ദീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതാണ് എറർ ഓഫ് കമ്മീഷനിലേക്ക് പോകാം എന്താണ് റോങ് പോസ്റ്റിംഗ് റോങ് ടോട്ടലിങ് റോങ് ബാലൻസിങ് റോങ് റെക്കോർഡിങ് അതാണ് വന്നിരിക്കുന്നത് അപ്പോൾ പത്തിൻ്റെ ആൻസർ ഏതാണ് പത്തിൻ്റെ ആൻസർ എ ആണ് ആൻസർ കമ്മീഷൻ ഗുഡ്സ് സോൾഡ് ഫോർ റുപ്പീസ് ഫൈവ് തൗസൻഡ് ഇസ് റെക്കോർഡ് ഇൻ ദി സെയിൽസ് അക്കൗണ്ട് ആസ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഇറ്റ് ഈസ് ആൻ എർ ഓഫ് കമ്മീഷനാണ് ആൻസറ് അപ്പോൾ പത്തിൻ്റെ ആൻസർ എ ആണ് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ സേലോ ബിൽഡിംഗ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ദി സെയിൽസ് അക്കൗണ്ട് ഈസ് ആൻ എറർ ഓഫ് സേലോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സേലോ ബിൽഡിംഗ് ഈസ് എ ക്രെറ്റഡ് ഇൻ ദി സെയിൽസ് അക്കൗണ്ടിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ചെയ്ത് ഇസ് ആൻ എർ എറർ ഓഫ് എന്തിൻ്റെ എററാണെന്നാണ് ക്വസ്റ്റിൻ അതായത് സെലോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ റിസിപ്സ് ആണ് സെയിൽസ് അക്കൗണ്ട് വരേണ്ടത് എന്താണ് റവന്യൂ റിസിപ്സാണ് ആയിട്ടുള്ള എന്താണ് ക്യാപിറ്റൽ റിസിപ്റ്റ്സ് റവന്യൂ ആയിട്ട് കാണിച്ചു അപ്പോൾ എന്തിൻ്റെ എററോ ഏത് അക്കൗണ്ട് എററർ ആണെന്നാണ് ക്വസ്റ്റിൻ ഫസ്റ്റ് ഓപ്ഷൻ ഓമിഷൻ സെക്കൻഡ് കമ്മീഷൻ തേർഡ് പ്രിൻസിപ്പിൾസ് ഫോർത്ത് നൺ ഓഫ് ദിസ് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ ഇസ് ആൻ എറർ ഓഫ് പതിനൊന്നിന്റെ ആൻസർ സി ആണ് ആൻസർ പ്രിൻസിപ്പിൾസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാഷ് ഫ്ലോട്ട് ഈസ് ഓൾസോ കോൾഡ് ക്യാഷ് ഫ്ലോട്ടിന് പറയുന്ന മറ്റൊരു പേര് ഫസ്റ്റ് വൺ ഫ്ലൂയിഡ് റിസോഴ്സസ് സെക്കൻഡ് ലിക്വിഡ് ക്യാഷ് തേർഡ് ഇംപ്രസ്റ്റ് എമൗണ്ട് ഫോർത്ത് അസറ്റ് ക്യാഷ് ഫ്ലോട്ട് ഈസ് ഓൾസോ കോൾഡ് എന്താണ് ഇംപ്രസ്റ്റ് എമൗണ്ട് പന്ത്രണ്ടിൻ്റെ ആൻസർ സി ആണ് ആൻസർ പന്ത്രണ്ടിന്റെ ആൻസർ സി അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് വിത്ത് റിപ്പയർ ചാർജസ് മെഷീനറി അക്കൗണ്ടിൽ എന്ത് ഡെബിറ്റ് ചെയ്തു റിപ്പയർ ചാർജസ് ഡെബിറ്റ് ചെയ്തു മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിക്സഡ് അസറ്റാണ് ഏതാണ് ഒരു ലോങ് ടൈം അസറ്റാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന മിഷനറി അതിനകത്ത് എന്താണ് റിപ്പയർ ചാർജസ് ഇസ് ആൻ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് അപ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്തു അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇഫ് മിഷണറി അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് റിപ്പയർ ചാർജസ് ഇറ്റ് ഇസ് ആൻ എറർ ഓഫ് ഇതിൻ്റെ ഇത് എന്തിൻ്റെ എററാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഒമിഷൻ സെക്കൻഡ് കമ്മീഷൻ തേർഡ് പ്രിൻസിപ്പിൾസ് ഫോർത്ത് ഡ്യൂപ്ലിക്കേഷൻ അപ്പോൾ ഏതാണ് പതിമൂന്നിൻ്റെ ആൻസർ പതിമൂന്നിൻ്റെ ആൻസർ സി ആണ് ആൻസർ ഓഫ് ആണ് അടുത്ത റീകൺസിലേഷൻ റീകൺസിലേഷൻ പ്രിപ്പേർഡ് പ്രിപ്പേർഡ് ബൈ ബൈ കസ്റ്റമർ ഓർ അക്കൗണ്ട് ഹോൾഡർ ഫസ്റ്റ് വൺ ബാങ്കർ സെക്കൻഡ് ഡാപ്റ്റർ തേർഡ് വൺ കസ്റ്റമർ ഫോർ ക്രെഡിറ്റർ കസ്റ്റമർ ഓർ അക്കൗണ്ട് ഹോൾഡർ പതിനാലിന്റെ ആൻസർ സി ആണ് ആൻസർ അടുത്ത അടുത്ത ഓഫ് ട്രയൽ ബാലൻസ് ഹെൽസ് ഇൻ എറർ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൽ കൂടി എന്ത് എററാണ് ഈ പറഞ്ഞിരിക്കുന്ന ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ഓമിഷൻ പറ്റുമോ ഇല്ല സെക്കൻഡ് പാർഷ്യൽ ഓമിഷൻ തേർഡ് ഡ്യൂപ്ലിക്കേഷൻ ഫോർത്ത് പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് ഓമിഷനും പറ്റില്ല ഡ്യൂപ്ലിക്കേഷനും പറ്റില്ല പ്രിൻസിപ്പിൾസും പറ്റില്ല പിന്നെ പതിനഞ്ചിൻ്റെ ആൻസർ ഏതാണ് ഇസ് എ പാർഷ്യൽ ഓമിഷൻ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഹെൽപ്സ് ഇൻ ലൊക്കേറ്റ് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ പതിനഞ്ചിൻ്റെ ആൻസർ ബി ആണ് ആൻസർ പതിനഞ്ചിൻ്റെ ആൻസർ ബി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദി സോഴ്സ് ഡോക്യുമെൻ്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദി സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോഴ്സ് ഡോക്യുമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻസ് ഡെബിറ്റ് നോട്ട് സെക്കൻഡ് ഓപ്ഷൻസ് ഇൻവോയ്സ് തേർഡ് ഓപ്ഷൻസ് ക്രെഡിറ്റ് നോട്ട് ഫോർത്ത് ഓപ്ഷൻസ് സെയിൽസ് റിട്ടേൺ നമുക്കറിയാം എന്താണ് സെയിൽസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് പതിനാറിൻ്റെ ആൻസർ എ ഡെബിറ്റ് നോട്ട് ബി ഇൻവോയ്സ് സി ക്രെഡിറ്റ് നോട്ട് ഡി സെയിൽസ് റിട്ടേൺ ഏതാണ് പതിനാറിൻ്റെ ആൻസർ സി ആണ് ആൻസർ ക്രെഡിറ്റ് നോട്ടാണ് ആൻസറ് പതിനാറിൻ്റെ ആൻസർ ക്രെഡിറ്റ് നോട്ട് നമുക്ക് നോക്കി ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് റിട്ടേൺ ഡേ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമാറ്റ് ഓഫ് സെയിൽസ് റിട്ടേൺ റിട്ടേൺസ് ബുക്ക് അല്ലെങ്കിൽ റിട്ടേൺസ് ഡേ ബുക്ക് നോക്കാം ഫസ്റ്റ് കണ്ടു ഡേറ്റ് അടുത്ത് നെയിം ഓഫ് ദി കസ്റ്റമർ അടുത്ത് ക്രെഡിറ്റ് നോട്ട് ലഡ്ജർ ഫോളിയോ എമൗണ്ട് കണ്ടോ അപ്പോൾ എന്താണ് ഈ സെയിൽസ് റിട്ടേൺസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട ഈ പറഞ്ഞിരിക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വേണ്ട സോഴ്സ് ഡോക്യുമെൻ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രെഡിറ്റ് നോട്ട് നമ്പർ വെച്ചിട്ടാണ് സെയിൽസ് റിട്ടേൺ റിട്ടേൺസ് ഡേ ബുക്കിൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പറയാം ഡാഷ് ഇസ് ദി സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് നോട്ട് ഇസ് ദി സോഴ്സ് ഡോക്യുമെന്റ്സ് ഫോർ റെക്കോർഡിങ് ട്രാൻസാക്ഷൻ ഇൻ ദി സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഇപ്പം നമ്മൾ എന്താണ് ഈ ഫോർമാറ്റ് ഓഫ് സെയിൽസ് റിട്ടേൺസ് ബുക്ക് കണ്ടു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ട് ഉണ്ട് അത് ഷോർട്ട് നോട്ട് എഴുതി പഠിച്ചു തയ്യാറാക്കിയൊന്ന് പഠിച്ചുപോക്കോ ആണ് ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ക്രെഡിറ്റ് നോട്ട് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് ദി ഒറിജിനൽ ഈസ് സെൻഡ് ടു ദി കസ്റ്റമർ ഒറിജിനൽ ആർക്ക് അയച്ചു കൊടുക്കും കസ്റ്റമറിന് അയച്ചു കൊടുക്കും അതിനുശേഷം എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഫോംസ് ദി ബേസിസ് ഫോർ റൈറ്റിംഗ് ദി സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്തിനു വേണ്ടിയാണ് ഫോംസ് ചെയ്തിരിക്കുന്നത് റൈറ്റിംഗ് ദി സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ എഴുതുന്നതിന് വേണ്ടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഫോംസ് ചെയ്തിരിക്കുന്നത് ശേഷം എന്താണ് ആ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇറ്റ് ഈസ് എ സീരിയൽ നമ്പർ ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി സീരിയൽ നമ്പർ ചെയ്ത ശേഷം ആൻഡ് നമ്പർ നമ്പർ ഈസ് സീരിയൽ ചെയ്ത ശേഷം ആൻഡ് നമ്പർ അതിന്റെ നമ്പർ ഈസ് ഇൻ ദി സെയിൽസ് റിട്ടേൺ ബുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ എൻട്രി ചെയ്യും ഇൻ ദി സെയിൽസ് റിട്ടേൺ ബുക്ക് അത് തന്നെ വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് നോട്ട് നമ്പർ കോളം കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ എന്താണ് ഈ ഫോർമാറ്റ് ഓഫ് ദി സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഉണ്ട് അതേപോലെ തന്നെയാണ് ഫോർമാറ്റ് ഓഫ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഡേറ്റ് നെയിം ഓഫ് സപ്ലൈസ് ഡെബിറ്റ് നോട്ട് നമ്പർ അലഡ്ജ ഫോളിയോ എമൗണ്ട് ഇതിനകത്ത് ഒരു നോട്ട് നോട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് നോക്കി മനസ്സിലാക്കി പോകണം ദ ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പേർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ക്രെഡിറ്റ് നോട്ട് പോലെ തന്നെ ഡെബിറ്റ് നോട്ടും ഈസ് പ്രിപ്പേർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഓക്കെ വൺ കോപ്പി ഈസ് സെൻഡ് to ദി സപ്ലയർ ടു ഹും ഗുഡ്സ് ആർ റിട്ടേൺഡ് ആർക്ക് അയച്ചു കൊടുക്കും സപ്ലയറിന് അയച്ചു കൊടുക്കും ടു ഹും ഗുഡ്സ് ആർ റിട്ടേൺ കൂടെ തന്നെ സപ്ലൈയറിനെ എന്താണ് വൺ കോപ്പി അയച്ചു കൊടുക്കും ദ ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ ഒറിജിനൽ കോപ്പിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആർക്ക് അയച്ചു കൊടുക്കുന്നത് സപ്ലയർക്ക് അയച്ചു കൊടുക്കുന്നത് അവിടെ എന്താണ് ഈ പറഞ്ഞ ക്രെഡിറ്റ് നോട്ടിലെ ഒറിജിനൽ കോപ്പി ആണ് ആർക്കയച്ചു കൊടുക്കുന്നത് കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നത് ഇവിടെ എന്താണ് ഒറിജിനൽ കോപ്പിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് സപ്ലയറിന് അയച്ചുകൊടുക്കുന്നത് ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ത് ചെയ്യും ഈ പറഞ്ഞ ക്രെഡിറ്റ് നോട്ട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇസ് റിട്ടേൺഡ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് നെസസറി എൻട്രീസ് ഈസ് മെയ്ഡ് ഇൻ ദി പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്തിനാ വേണ്ടിയാണ് റിട്ടേൺ ചെയ്യുന്നത് നെസസറി എൻട്രീസ് മെയ്ഡ് ഇൻ ദി പർച്ചേസ് റിട്ടേൺ ബുക്കിൽ നെസസറി എൻട്രി മെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ക്രെഡിറ്റ് നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ അവിടെ ഒരു കോളം ഉണ്ടായിരുന്നു ഈ പറഞ്ഞിരിക്കുന്നത് ഏത് കോളമായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന പോലെ ക്രെഡിറ്റ് നോട്ട് നമ്പർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ ഒരു കോളം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പർച്ചേസ് റിട്ടേൺ ബുക്കിലും ഈ പറഞ്ഞ ഡെബിറ്റ് നോട്ട് നമ്പർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കോളം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഫോർമാറ്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ ബുക്ക് കാണാൻ ഡേറ്റ് നെയിം ഓഫ് സപ്ലൈസ് ഡെബിറ്റ് നോട്ട് നമ്പർ ലഡ്ജർ ഫോളിയോ എമൗണ്ട് ഓക്കെ ഈ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് അക്കൗണ്ട് ഈസ് റിലേറ്റഡ് വിത്ത് ദ റെക്റ്റിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് എറേഴ്സ് അക്കൗണ്ടിങ് എറേഴ്സ് റെക്ടിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ സസ്പെൻസ് അക്കൗണ്ട് സെക്കൻഡ് റെക്ടിഫിക്കേഷൻ അക്കൗണ്ട് തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഫോർത്ത് നൺ ഓഫ് ദിസ് ഏതാണ് ആൻസർ നമുക്കറിയാമല്ലോ ഏതാണ് സസ്പെൻസ് അക്കൗണ്ട് ആണ് സസ്പെൻസ് അക്കൗണ്ട് ഈസ് റിലേറ്റഡ് വിത്ത് റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് എറേറ്റ്സ് അടുത്ത പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് യൂസ്ഡ് ടു ബോത്ത് ആസ് എ ജേണൽ ആൻഡ് ലഡ്ജറ് നമ്മൾ ഫസ്റ്റിലെ പഠിച്ചായിരുന്നു ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ക്യാഷ് ബുക്ക് ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ ഫസ്റ്റ് ഡേ ബുക്ക് സെക്കൻഡ് ക്യാഷ് ബുക്ക് തേർഡ് പർച്ചേസ് ബുക്ക് ഫോർത്ത് ജേണൽ പ്രോപ്പർ ഏതാണ് പതിനെട്ട് ഡാഷ് ഈസ് യൂസ്ഡ് ബോത്ത് ആസ് ജേണൽ ആൻഡ് ലഡ്ജറായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് പതിനെട്ടിൻ്റെ ആൻസറ് ബേ ആണ് ആൻസർ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്ക് ഈസ് യൂസ്ഡ് ടു ബോത്ത് ആസ് എ ജേണൽ ആൻഡ് എ ലഡ്ജർ അടുത്ത ക്വസ്റ്റ്യൻ ഇനി അടുത്ത പത്തൊൻപാമത്തെ ക്വസ്റ്റിൻ ദ ഡിഫറൻസസ് ഇൻ ഫിഗർ ഈസ് ഡാഷ് ആൻഡ് കോസസ് ഫോർ ദിയർ എക്സിസ്റ്റൻസ് ആർ ബ്രോഡ് ടു ലൈറ്റ് എന്താണ് ഫിഗേഴ്സിൻ്റെ ഡിഫറൻസസ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് ആ ഡിഫറൻസസ് വരാനുള്ള കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റീസൺസ് ബ്രോഡ് ടു ലൈറ്റ് ഈ പറഞ്ഞിരിക്കുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്താണ് വെളിപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ റീകൺസീൽഡ് സെക്കൻഡ് ഓവർ റിട്ടേൺ തേർഡ് സപ്ലസ്ഡ് ഫോർത്ത് കറക്റ്റഡ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ടേംസ് ദ ഡിഫറൻസസ് ഇൻ ഫിഗർ ഏസ് ഏതാണ് ഓപ്ഷൻസ് എ ആണ് ആൻസറ് റീകൺസീർഡ് ആൻഡ് കോസസ് ഫോർ ദയർ എക്സിസ്റ്റൻസ് ആർ ബ്രോഡ് ടു ലൈറ്റ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുവാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് അക്കൗണ്ട്സ് ഓൾവേസ് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ് താഴെ പറയുന്നതിൽ ഏതാണ് ഏത് അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് അതാണ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് വൺ ക്യാരേജ് ഇൻവേഡ് സെക്കൻഡ് ക്യാരേജ് ഔട്ട് തേർഡ് ഡിസ്കൗണ്ട് അലൌഡ് ഫോർത്ത് ഡിസ്കൗണ്ട് റിസീവ് ക്യാരേജ് ഇൻവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ് ക്യാരേജ് ഔട്ട്വേഡ് ക്യാരേജ് ഇൻവേഡ് ഡെബിറ്റ് ബാലൻസ് ആണ് അതുപോലെ തന്നെ ക്യാരേജ് ഔട്ട്ബേഡ് എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ് ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസസ് അല്ലേ പറഞ്ഞ പോലെ ഏതാണ് ഡെബിറ്റ് ബാലൻസാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ഇൻകത്തിന് ഏത് ബാലൻസാണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് അപ്പോൾ വിച്ചറിൽ ഫോളിയും അക്കൗണ്ട്സ് ഓൾവേസ് ഷോസെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇരുപതിൻ്റെ ആൻസർ ഏതാണ് ഇരുവേൻ്റെ ആൻസർ ഡി ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഒരു ഫോർമാറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു ഏത് മെത്തേഡിൽ ഈ പറഞ്ഞ ബാലൻസ് മെത്തേഡിൽ ആ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ ഇലസ്ട്രേഷൻ പറഞ്ഞപ്പോൾ കുറേ അക്കൗണ്ടുകളുടെ നെയിം അതിൻ്റെ ബാലൻസും പറഞ്ഞാലും ആ സമയത്ത് പറഞ്ഞായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന ഈ അക്കൗണ്ടുകളുടെ ഈ പറഞ്ഞിരിക്കുന്ന പേരും ഇതിൻ്റെ ബാലൻസും ഒന്നും മനസ്സിലാക്കി വെക്കണമെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സി സി പിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് നോക്കി ആ ചോദിച്ചത് അതിനകത്ത് ഈ പറഞ്ഞ ആ ഇലസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്ന ഐറ്റം തന്നെയല്ലേ നോക്കി ക്യാരേജ് ഇൻവേഡ് ക്യാരേജ് ഔട്ട് വേർഡ് ഈ പറഞ്ഞ ഡിസ്കൗണ്ട് അലൗഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അപ്പം അത് നമുക്ക് നോക്കി ഈസി ആയിട്ട് മനസ്സിലാക്കാം ഏതിന് ഏത് ബാലൻസ് ആണ് ഏതിന് ഏത് ബാലൻസ് ആണെന്ന് നോക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പറായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് ഓഫ് ദി ഫോളോ അക്കൗണ്ട് ഓൾവേസ് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്യാരേജ് ഇൻവൈഡ് ഡെബിറ്റ് ക്യാരേജ് ഔട്ട്വൈഡ് ഡെബിറ്റ് ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് ആൻസർ അപ്പോൾ ഇരുപതിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ അടുത്ത ക്സ്റ്റിൻ ഇരുപത്തൊന്ന് ട്രയൽ ബാലൻസ് ഈസ് എ ഡാഷ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വാറ് രണ്ടായിരത്തി പതിനേഴ് എഴുപത്തിരണ്ട് ബാർ ഇരുപത്തേഴ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് അക്കൗണ്ട് തേർഡ് ജേണൽ ഫോർത്ത് ലഡ്ജർ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആണ് ഇരുപത്തി ഒന്നിൻ്റെ ആൻസർ എ അടുത്ത ക്വസ്റ്റിൻ നോക്കാം അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ് ഓർ ഡാഷ് മെത്തേഡ് ട്രയൽ ബാലൻസ് ഏത് മെത്തേഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഡാഷ് ഓർ ഡാഷ് മെത്തഡ് ഡാഷ് ഓർ ഡാഷ് മെത്തഡ് ഏതൊക്കെ പ്രെ മെത്തേഡിലാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് ട്രയൽ ബാലൻസ് ഏതൊക്കെ മെത്തേഡിൽ പ്രിപ്പെയർ ചെയ്യാം ഏതാണ് മോസ്റ്റ് കോമണില് യൂസഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ ടോട്ടൽ ആൻഡ് അതുപോലെ തന്നെ പ്രോഫിറ്റ് മെത്തഡ് സെക്കൻഡ് ആവറേജ് അല്ലെങ്കിൽ ബാലൻസ് മെത്തഡ് തേർഡ് ബാലൻസ്ഡ് ആൻഡ് ടോട്ടൽ മെത്തഡ് ഫോർത്ത് നൺ ഓഫ് ദിസ് നമുക്കറിയാം അല്ലേ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ഐദർ ബൈ ഏതാണ് ആൻസറ് സി ആണ് ആൻസറ് ബാലൻസ് ഓർ ടോട്ടൽ മെത്തേഡ് ഏതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബാലൻസ് മെത്തേഡാണ് ബാലൻസ് മെത്തേഡിൽ ഫസ്റ്റിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് ലഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ആ ബാലൻസ് എന്താണ് ഈ പറഞ്ഞ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലേക്കും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലേക്കും എന്താണ് രേഖപ്പെടുത്തും അപ്പോൾ ദ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പേർഡ് ഐദർ ബൈ ബാലൻസ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓർ ടോട്ടൽ മെത്തേഡ് ടോട്ടൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ലഡ്ജർ അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡിലുള്ള ടോട്ടൽ എന്താണ് ഈ ഡയറക്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ട്രയൽ ബാലൻസിൻ്റെ ഈ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലേക്കും ആ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട് നെയിം ഈ പറഞ്ഞ അക്കൗണ്ട് നെയിം കോളത്തിൽ കാണിച്ച ശേഷം അതിൻ്റെ രണ്ട് എമൗണ്ട് ഈ പറഞ്ഞ ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ടും ഈ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും ക്രെഡിറ്റ് എമൗണ്ട് എഴുതും അപ്പം ഇരുപത്തി രണ്ടിന് ആൻസർ ഏതാണ് സി ആണ് ആൻസർ അടുത്ത ഇരുപത്തി മൂന്ന് ഫ്രം ദി ഫോളോയിങ് വിച്ച് എറർ എറോ ഡോട്ട് അഫക്ട് അഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് അഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസിന് ബാധിക്കാത്ത എറർ ഫസ്റ്റ് ഓപ്ഷൻ എറർ ഓഫ് പാർഷ്യൽ ഓമിഷൻ സെക്കൻഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് തേർഡ് എറർ ഓഫ് കമ്മീഷൻ ഫോർത്ത് നൺ ഓഫ് ദിസ് എറർ ഓഫ് പാർഷ്യൽ ഓമിഷൻ അഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ സി ഓപ്ഷൻ എറർ ഓഫ് കമ്മീഷനും അഫക്റ്റ് ചെയ്യും അപ്പോൾ എന്താണ് അഫക്റ്റ് ചെയ്യാത്ത എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻസ് എന്താണ് ഈ പറഞ്ഞ എറർ ഓഫ് പ്രിൻസിപ്പിൾസ് കോമ്പൻസേറ്റിംഗ് എറേേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ ഇരുപത്തിമൂന്നിൻ്റെ ആൻസർ ഏതായിട്ട് എടുക്കാം ഫ്രം ദി ഫോളോയിങ് വിച്ചയർ ഡസ് നോട്ട് അഫക്റ്റ് ദി അഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നതാണ് ബി ആണ് ആൻസർ എറർ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റൻ വിച്ച് എക്തി ഫോളോ ഇസ് എ നോട്ട് എ ടെക്നിക്കൽ എറർ ടെക്നിക്കൽ എറർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എററിൻ്റെ ടൈപ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി വിട്ടുപോയ ഒരു പോയിന്റും കൂടെയാണ് അതിവിടെ നോട്ട് ചെയ്തോളണം ഇതിനകത്ത് ഏതാണ് ഈ പറഞ്ഞ ടെക്നിക്കൽ എറർ അല്ലാത്തത് ഫസ്റ്റ് ഓപ്ഷൻ എറർ ഓഫ് കമ്മീഷൻ സെക്കൻഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് തേർഡ് എറർ ഓഫ് പാർഷ്യൽ ഓമിഷൻ ഫോർത്ത് കോമ്പൻസേറ്റിംഗ് എറർ അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഈ പറഞ്ഞ ടെക്നിക്കൽ എറർ അല്ലാത്തത് ഇതിനകത്ത് ടെക്നിക്കൽ എറർ അല്ലാത്ത ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന ബി ആണ് ഓപ്ഷൻസ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇയറർ ഓഫ് കമ്മീഷനും എറർ ഓഫ് പാർഷ്വൽ കമ്മീഷനും ഈ പറഞ്ഞ കോമ്പൻസേറ്റിംഗ് എറേഴ്സും എല്ലാം പറയുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ലറിക്കൽ എറർ അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ അപ്പോൾ ഇതിനകത്ത് ടെക്നിക്കൽ എററർ അല്ലാത്ത ഏതാണ് ഈ പറഞ്ഞ ഇരുപത്തിനാലിൻ്റെ ആൻസർ ഏതാണ് ബി ആണ് ആൻസർ എറർ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ഇരുപത്തിനാലിൻ്റെ ആൻസർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എറർ ഓഫ് കമ്മീഷൻ അതുപോലെ എറർ ഓഫ് പാർഷ്യൽ എമിഷൻ പാർഷ്യൽ ഒമിഷൻ അതുപോലെ കോമ്പൻസേറ്റിംഗ് എറർ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പേരാണ് നമ്മൾ ആദ്യമേ നമ്മൾ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് എറേഴ്സിൻ്റെ നോട്ട് പഠിച്ച് പറഞ്ഞായിരുന്നു ക്ലറിക്കൽ എറർ അതിൻ്റെ കൂടെ ഈ ഒരു പോയിന്റിനോട് കൂടി ആഡ് ചെയ്തോ ക്ലറിക്കൽ എറർ ഓർ ടെക്നിക്കൽ എറർ അപ്പോൾ അതിനകത്ത് ടെക്നിക്കൽ എററിൽ പെടാത്തതാണ് ഈ പറഞ്ഞ എറർ ഓഫ് പ്രിൻസിപ്പിൾസാണ് അല്ലെങ്കിൽ ക്ലർക്കൽ എററിൽ പെടാത്തതാണ് ഈ എറർ ഓഫ് പ്രിൻസിപ്പൾസ് ആണ് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം